വർക്കല അയരൂരിൽ വീട്ടമ്മയെ ഭർത്താവിന്റെ ബന്ധുക്കൾ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ പിടിയിലായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വെളിയിൽ വരുന്നത്. മുഖ്യപ്രതിയും മുഖ്യപ്രതിയായ അഹദിന്റെ ഭാര്യയായ രഹീനയാണ് പോലീസ് പിടിയിലായത്. ഇവർ കേസിൽ നാലാം പ്രതിയാണ്. അഹദ്, ഷാജി, മുക്സിൻ എന്നിവർക്കൊപ്പം കൊലപാതകം നടത്തുന്ന സമയത്ത്, ഇവർ മൂന്നുപേരും ചേർന്ന് കൊലപാതകം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്രമണം നടത്തുന്ന സമയത്ത് ഇവർ ആ മുറിയിൽ ഉണ്ടായിരുന്നുവെന്ന്, വർഷങ്ങളോളം ഇവർക്കൊപ്പം താമസിക്കുന്ന മരണപ്പെട്ട ലീനാമണിക്കൊപ്പം താമസിക്കുന്ന സരസ്വതി എന്ന ജോലിക്കാരിയും സഹായിയും വെളിപ്പെടുത്തിയെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രതി പോലീസ് പിടിയിലായിരിക്കുന്നു. മുഖ്യപ്രതിയായ അഹദിൻ്റെ ഭാര്യയാണ് ഇത്തരത്തിൽ പോലീസ് പിടിയിലായത്. ഇവരുടെ പേര് രഹീന എന്നാണ്. എന്തായാലും ഈ അഹദും ഭാര്യയും ചേർന്ന് ഏകദേശം ഒരു മാസം മുന്നേ ലീനാമണിയുടെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നുള്ള സ്ഥിരീകരണങ്ങൾ മുൻപ് പുറത്തു വന്നിരുന്നു. സ്വത്ത് തർക്കം തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലൊരു ദാരുണമായ ആക്രമണത്തിലേക്കും തുടർന്നുണ്ടായ ഒരു മരണത്തിലേക്കും ലീനാമണിയെ തള്ളിവിട്ടത്. ലീനാമണിയുടെ ഭർത്താവ് സിയാദ് എന്ന് വിളിപ്പേരുള്ള MS ഷാൻ എന്ന വ്യക്തി ഏകദേശം ഒന്നര വർഷം മുൻപേ മരിച്ചിരുന്നു. ഈ സിയാദിൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ, ഈ സഹോദരങ്ങൾ തട്ടിയെടുക്കുന്നതിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ ഏകദേശം ആ സമയത്ത് തന്നെ തുടങ്ങിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിലും കോടതിയിലും അടക്കം കേസുകളും ലീനാമണി നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി ലീനാമണിക്കും സ്വത്തുക്കൾക്കുമൊക്കെ സംരക്ഷണം നൽകണമെന്ന് കാട്ടിക്കൊണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ കോടതി നൽകിയിരുന്നുവെന്ന് പറയുന്നു. ഇത് ലഭിച്ചിട്ട്, കോടതിയുടെ പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിച്ചിട്ട് ഏകദേശം 4 ദിവസത്തോളമായി. ആ സമയത്ത് തന്നെ പോലീസ് സംരക്ഷണം നൽകണം എന്നുള്ള രീതിയിലുമുള്ള ഉത്തരവും കോടതി പുറപ്പെടുവിച്ചിരുന്നു. ഈ സംരക്ഷണ ഉത്തരവ് കിട്ടിയതിന് പിന്നാലെ ഇവർ വീണ്ടും വാഗ്വാദങ്ങളിലേക്കും അല്ലെങ്കിൽ തർക്കങ്ങളിലേക്കുമൊക്കെ പോയി. അത്തരത്തിൽ ലീനാമണി കഴിഞ്ഞ ദിവസം, മരണപ്പെടുന്ന ദിവസം, ഒരു കല്യാണത്തിന് പങ്കെടുക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയൊക്കെ മൂർച്ഛിച്ചത്. തുടർന്നുണ്ടായ ആക്രമണത്തിലാണ് ലീനാമണി മരണപ്പെട്ടത്. ആംബുലൻസ് എത്തുമ്പോഴും ലീനാമണിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ചാണ് ലീനാമണി കൊല്ലപ്പെട്ടത്. ഇവർക്ക് ശരീരമാസകലം, അതായത് കാലിന് താഴെയും ശരീരം മുഴുവനും മുറിവുകളും കുത്തിയ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കുത്തിയ രീതിയിലുള്ള അടയാളങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസിലിപ്പോൾ മുഖ്യപ്രതിയായ അഹദിൻ്റെ ഭാര്യ രഹീനയാണ് പോലീസ് പിടിയിലായത്. ഇവർ കേസിൽ നാലാം പ്രതിയാണ്. ഈ മൂന്ന് പ്രതികളും ആ സമയത്ത് തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞിരുന്നു. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിനെതിരെയുള്ള ബന്ധുക്കളുടെ ആരോപണം, അതുപോലെ തന്നെ പരിസരവാസികളുടെ ആരോപണം ശക്തമാകുന്നു എന്നുള്ളതാണ്. അതായത് പോലീസ് കോടതിയുടെ പ്രൊട്ടക്ഷൻ ഓർഡർ നിലവിൽ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് പോലീസിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നില്ല എന്നുള്ള വലിയ ചോദ്യമാണ് പരിസരവാസികളും ബന്ധുക്കളും അടക്കം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് റൂറൽ SP ഡി ശില്പ പ്രതികരണം നൽകിയത്. അവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഏത് സമയത്തും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കുകയാണെങ്കിൽ പോലീസ് ആ സമയത്തേക്ക് അവിടെ എത്തും. അതുപോലെ തന്നെ ആ പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടിയ സമയത്ത് അഹദിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അഹദും കുടുംബവും എത്രയും പെട്ടെന്ന് തന്നെ ലീനാമണിയുടെ വീട്ടിൽ നിന്ന് താമസം മാറ്റണമെന്ന് അറിയിച്ചിരുന്നതായും പോലീസ് എന്തായാലും പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ പോലീസ് സംരക്ഷണം ഉത്തരവ് നൽകണം.